ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അപ്‌ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിവിഡൻഡ് തിയറീസ് എന്ന ഭാഗമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിലെ തേർഡ് സെമസ്റ്റർ എംകോം സ്റ്റുഡൻസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിലെ ഡിവിഡൻഡ് തിയറീസ് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ക്ലിയർ കട്ട് വിത്ത് ക്ലിയർ ആൻഡ് ക്ലിയർ കട്ട് എക്സാമ്പിൾസിലൂടെ നമ്മൾ ഇന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഡിവിഡൻഡ് തിയറീസ് പഠിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്തൗട്ട് എനി ഡിലേ വി ഹാവ് ടു മൂവ് ഓൺ ദ ടോപ്പിക് എന്താണ് ഡിവിഡൻഡ് എന്ന് എല്ലാവർക്കും അറിയാം ഡിവിഡൻഡ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ലാഭത്തിന്റെ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഓർഗനൈസേഷന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഐ വിൽ ഗിവ് ആൻ എക്സാമ്പിൾ നാ ഇഫ് 1 lakh rupees ഈസ് എ പ്രോഫിറ്റ് 100,000 rupees പ്രോഫിറ്റ് എന്ന് വിചാരിക്കാം നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന് കിട്ടുന്ന ലാഭം 100,000 rupees വിചാരിക്കാം ഈ 100,000 rupees പ്രോഫിറ്റിന്റെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും 100,000 rupees നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കില്ല പ്രോഫിറ്റ് മുഴുവനായിട്ട് കൊടുക്കില്ല പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ 20,000 rupees നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും എന്ന് വിചാരിക്കാം 100,000 rupees ഒരു പാർട്ടായിട്ടുള്ള 20,000 rupees നമ്മൾ എന്ത് ചെയ്യും ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത് അപ്പൊ ഡിവിഡൻഡ് ഇസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് വിച്ച് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് അപ്പൊ ഡിവിഡൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ആണ് ഡിവിഡൻഡ് തിയറീസ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് തിയറീസ് തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് ഇറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ 1 by 1 വിത്ത് ക്ലിയർ ആൻഡ് ക്ലിയർ എക്സ്പ്ലനേഷൻ ഫ്രണ്ട്സ് റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് എന്താണ് റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഡിവിഡൻഡ് ഡിസിഷൻ നമ്മൾ എടുക്കുന്ന എന്ത് ഡിവിഡൻഡുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ഡിസിഷൻ ആയാലും അത് നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് എങ്കിൽ നമ്മുടെ കമ്പനിയെ അഫക്റ്റ് ചെയ്യുന്ന ഡിസിഷൻ ആണ് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് കെയർഫുള്ളി ലിസൺ ഫ്രണ്ട്സ് നമ്മൾ എടുക്കുന്ന ഡിവിഡൻഡ് ഡിസിഷൻസ് നമ്മുടെ ഓർഗനൈസേഷനെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ വാല്യൂവിനെ കമ്പനിയെ തന്നെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പനിയുടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയാൻ വേണ്ടി പറ്റും നമ്മൾ എടുക്കുന്ന ഡിസിഷൻ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ സച്ച് ഡിസിഷൻസ് ആർ കോൾഡ് ഇറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് കെയർഫുള്ളി ലിസൺ ഫ്രണ്ട്സ് റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഡിവിഡൻഡ് ഡിസിഷൻ നമ്മൾ ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ഡിസിഷൻസ് വിച്ച് ഇസ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ദ ബിസിനസ് നമ്മുടെ ബിസിനസിന്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ സച്ച് ഡിസിഷൻസ് ആർ കോൾഡ് റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് ഇഫ് യു ആർ ടേക്കൺ ദ ഡിസിഷൻ വിച്ച് ആർ നോട്ട് അഫക്റ്റ് ദ വാല്യൂ ഓഫ് ഡിസിഷൻ വിച്ച് ഈസ് കോൾഡ് ഇറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് ദെൻ അഗെയിൻ റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡിൽ വീണ്ടും രണ്ട് തിയറീസ് നമുക്ക് പഠിക്കാണ്ട് ഗോർഡൻ അപ്രോച്ച് അല്ലെങ്കിൽ ഗോർഡൻ തിയറി ദെൻ വോൾട്ടർ അപ്രോച്ച് അല്ലെങ്കിൽ വോൾട്ടർ തിയറി ഓക്കെ ഗോർഡൻ അപ്രോച്ച് അല്ലെങ്കിൽ ഗോർഡൻ തിയറി വോൾട്ടർ അപ്രോച്ച് അല്ലെങ്കിൽ വോൾട്ടർ തിയറി ദെൻ ഇറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് വീണ്ടും നമുക്ക് രണ്ടായിട്ടിരിക്കാം റെസിഡിയൽ അപ്രോച്ച് അല്ലെങ്കിൽ റെസിഡിയൽ തിയറി മോഡി ഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് MM approach അല്ലെങ്കിൽ MM theory okay approach എന്നും theories എന്നും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും relevance concept of dividend can broadly classified into two categories Gordon approach and Walter approach or Gordon theory അല്ലെങ്കിൽ Walter theory then again irrelevance concept of dividend is called residual approach അല്ലെങ്കിൽ residual theory and Modigliani Miller approach അല്ലെങ്കിൽ Modigliani Miller theory ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോഡി ഗ്ലിയാനി മില്ലർ അപ്രോച്ച് എന്നാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു തെറ്റാണ് അതായത് ഇൻക്ലൂഡിങ് മീ എനിക്കും സംഭവിക്കാറുണ്ട് ചില ടെക്സ്റ്റ് ബുക്സിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള തെറ്റ് കാരണം ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് മോഡി ഗ്ലിയാനി എന്നാണ് സ്പെല്ലിംഗ് മോഡി ഗിലാനി എന്നല്ല പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും നമുക്ക് തെറ്റുന്ന ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഓൾ ദ പീപ്പിൾസ് ക്യാൻ അഫക്ട് ദിസ് മോഡി ഗ്ലിയാനി മില്ലർ അപ്രോച്ച് ആണ് MODIGLIA എന്നാണ് മോഡി ഗ്ലിയാനി പലപ്പോഴും മോഡി ഗിലാനി എന്ന് എഴുതാറുണ്ട് അത് തെറ്റാണ് മോഡി ഗ്ലിയാനി ഇസ് എ കറക്റ്റ് വൺ മോഡി ഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് ഓക്കെ മോഡി ഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് ദെൻ 1 by 1 ഐ വിൽ എക്സ്പ്ലെയിൻ ഗോർഡൻ അപ്രോച്ച് ഇസ് ഓൾസോ നോൺ ആസ് ബേർഡ് ഇൻ ഹാൻഡ് തിയറി വി വിൽ സ്റ്റാർട്ട് വിത്ത് എ ഡയഗ്രാം
ഇവിടെ രണ്ട് ആക്സിസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ പേ ഔട്ട് റേഷ്യോ, എക്സ് ആക്സിസിൽ പേ ഔട്ട് റേഷ്യോ കൊടുത്തിട്ടുണ്ട്. വൈ ആക്സിസിൽ വാല്യൂ ഓഫ് ദ ഫേം. ഓക്കെ, ഡിവിഡൻഡ് പോളിസി ഇറിലവന്റ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനർത്ഥം എന്താണ്? ഡിവിഡൻഡ് പോളിസി റിലവന്റ് ആണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ. ഞാനിവിടെ ഒരു ഇമാജിനറി നമ്പർ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 10, വൈ ആക്സിസിൽ 20, ദെൻ 30, ദെൻ 40, ദെൻ 50, ദെൻ 60, ദെൻ 70. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവിഡൻഡ് പോളിസി റിലവൻ്റ് ആണെങ്കിൽ, ഡിവിഡൻഡ് പോളിസി റിലവൻ്റ് ആണെങ്കിൽ നമ്മുടെ വാല്യൂവിനെ അത് അഫക്റ്റ് ചെയ്യും, നമ്മുടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കാം, ഡിവിഡൻഡ് പോളിസി റിലവൻ്റ് ആവുന്ന സമയത്ത് ഈ ഒരു ആരോ മാർ സോറി ഈ ഒരു ആരോ മാർക്കാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ആരോ മാർക്കാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കാം, അത് നേരെ നോക്കുക, 60 നേരെയാണ് അവിടെ പോകുന്നത്. 60 നേരെയാണ് ഡിവിഡൻഡ് പോളിസി റിലവൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന വാല്യൂ. വാല്യൂ ഡിവിഡൻഡ് പോളിസി റിലവൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന വാല്യൂ 60. ദെൻ ഡിവിഡൻഡ് പോളിസി ഇറിലവൻ്റ് ആകുമ്പോഴോ, ഡിവിഡൻഡ് പോളിസി ഇറിലവൻ്റ് ആകുമ്പോഴോ 40. അതായത് ഡിവിഡൻഡ് പോളിസി ഇറിലവൻ്റ് ആണെങ്കിൽ നമ്മുടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യില്ല, കാരണം 40 തന്നെ അത് നിൽക്കുന്നത് കണ്ടോ, ആ ഡയഗ്രാം 40 മാത്രമാണ് നിൽക്കുന്നത്. ദെൻ ഡിവിഡൻഡ് പോളിസി റിലവൻ്റ് ആണെങ്കിൽ അത് നമ്മുടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും, നമ്മുടെ വാല്യൂ 40 നിന്നും 60 ആയിട്ട് കൂടി. ദാറ്റ് ഇസ് എ ഡയഗ്രാം, ഹിയർ റെപ്രസെന്റ് ദിസ് ഡയഗ്രാം. ഓക്കെ, ഡിവിഡൻഡ് പോളിസി റിലവൻ്റ് ആകുമ്പോൾ നമ്മുടെ വാല്യൂ ഉയർന്നത് കാണാം. നമ്മുടെ വൈ ആക്സിസിൽ ഞാൻ കൊടുത്തത് വാല്യൂ ആണ്, വൈ ആക്സിസിൽ ഞാൻ കൊടുത്തത് വാല്യൂ ആണ്. അപ്പോൾ വാല്യൂ 40 നിന്നും 60 ആയിട്ട് ഉയർന്നത് കാണാം. ഡിവിഡൻഡ് പോളിസി ഇറിലവൻ്റ് ആണെങ്കിലോ 40 തന്നെ നിൽക്കുന്നത് കാണാം, 40 തന്നെ നിൽക്കുന്നതാണ്. ഞാൻ ഇവിടെ ഒരു ഇമാജിനറി നമ്പറാണ് കൊടുത്തത്. അപ്പോൾ ഡിവിഡൻഡ് പോളിസി ഇതിനർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, ഡിവിഡൻഡ് പോളിസി റിലവൻ്റ് ആണെങ്കിൽ വിച്ച് ഈസ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ദ ഫേം. ഡിവിഡൻഡ് പോളിസി റിലവൻ്റ് ആണെങ്കിൽ നമ്മുടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും, ഇറിലവൻ്റ് ആണെങ്കിൽ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യില്ല. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ദെൻ റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗോർഡൻ അപ്രോച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിറൻ ഗോർഡൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഗോർഡൻ അപ്രോച്ച് അല്ലെങ്കിൽ ഗോർഡൻ തിയറി ഡെവലപ്പ് ചെയ്തത്, ഗോർഡൻ തിയറി ഓഫ് ഡിവിഡൻഡ് ഡെവലപ്പ് ചെയ്തത്. ഞാൻ അവിടെ ഒരു യെല്ലോ ഇങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു യെല്ലോ ഇങ്കിൽ കൊടുത്ത കാര്യം നിങ്ങളൊരു ബോക്സിൽ എഴുതി വെക്കുകയാണെങ്കിൽ, നിങ്ങളുടെ എക്സാം ഷീറ്റിൽ എഴുതി വെക്കുകയാണെങ്കിൽ യു കെ ഗെറ്റ് ആ മോർ മാർക്സ്, ബിക്കോസ് ദിസ് വൺ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് വൺ. ഐ വിൽ എക്സ്പ്ലെയിൻ വൺ ബൈ വൺ. ഓക്കെ, റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻ. റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻ ഹു ഡെവലപ്ഡ് ദ ഗോർഡൻ അപ്രോച്ച്? മിറൻ ഗോർഡൻ ഈസ് ഡെവലപ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഗോർഡൻ അപ്രോച്ച്. ആർഗ്യൂഡ് ദാറ്റ് കറന്റ് ഡിവിഡൻഡ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഫ്യൂച്ചർ ഡിവിഡൻഡ്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഗിവ് ആൻ എക്സാമ്പിൾ. ഇന്ന് നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡാണ് നാളെ കിട്ടുന്ന ഡിവിഡൻഡിനേക്കാൾ സുരക്ഷിതം എന്നാണ് ഗോർഡൻ പറയുന്നത്. അതായത് ഇന്ന് 100 രൂപ ഡിവിഡൻഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കിട്ടുന്ന ഡിവിഡൻഡാണ്, നാളെ ചിലപ്പോൾ അത് എത്ര കിട്ടും നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് കിട്ടുന്ന ഡിവിഡൻഡാണ്, ഇപ്പോൾ കിട്ടുന്ന ഡിവിഡൻഡാണ്, അതായത് കറന്റ് ഡിവിഡൻഡാണ്, ഇപ്പോൾ കിട്ടുന്ന ഡിവിഡൻഡാണ് മോർ സ്റ്റേബിൾ ദാൻ ഫ്യൂച്ചർ ഡിവിഡൻഡ്. ഫ്യൂച്ചർ ഡിവിഡൻഡിനേക്കാൾ സ്റ്റേബിൾ ഏതാണ്? കറന്റ് ഡിവിഡൻഡാണ്. ദാറ്റ് ഈസ് സെഡ് ബൈ മിറൻ ഗോർഡൻ. ഓക്കെ, ദെൻ ഗോർഡൻ അപ്രോച്ചിൽ പറയുന്ന 3 കൺസെപ്റ്റ് ഞാൻ ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ അസംഷൻസും നോക്കാം. ഗോർഡൻ അപ്രോച്ചിൽ പറയുന്ന ഫസ്റ്റ് 2 റിലേഷൻഷിപ്പാണ് ഗോർഡൻ അപ്രോച്ചിൽ പറയുന്നത്, റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. ഐ വിൽ ഗിവ് സിമ്പിൾ എക്സാമ്പിൾസ്. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുകയാണെങ്കിൽ. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ. നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ആണല്ലോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ആണ്, എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ആണ്. ഫോർ എക്സാമ്പിൾ, റേറ്റ് ഓഫ് റിട്ടേൺ മോർ ദാൻ കെ ഒ. റേറ്റ് ഓഫ് റിട്ടേൺ മോർ ദാൻ കെ ഒ എന്നതിനർത്ഥം റേറ്റ് ഓഫ് റിട്ടേൺ ആർ എന്ന് പറയുന്നത്, ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി കിട്ടുന്ന റിട്ടേൺ ആണ്, കെ ഒ എന്ന് പറയുന്നതോ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ. ഐ വിൽ മേക്ക് ദ എക്സാമ്പിൾസ്. ഓക്കെ, റേറ്റ് ഓഫ് റിട്ടേൺ 10% വിചാരിക്കുക, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8% വിചാരിക്കുക. അതായത് റേറ്റ് ഓഫ് റിട്ടേൺ, നമുക്ക് കിട്ടുന്ന റിട്ടേൺ 10%, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 8%. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് റിട്ടേൺ കിട്ടി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ മോർ ദാൻ കെ ഒ ആണെങ്കിൽ, റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുകയാണെങ്കിൽ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന സമയത്ത് 100% നമുക്ക് കിട്ടുന്ന റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ്സിൽ സൂക്ഷിച്ചു വെക്കണം, റീറ്റെയിൻ ചെയ്ത് വെക്കണം.
റിട്ടേൺ കൂടുതൽ കിട്ടുന്ന സമയത്ത് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നമുക്ക് റിട്ടേൺ കിട്ടുകയാണ്, കൂടുതൽ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ 100% നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബിസിനസിന്റെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്ത് വെക്കണം, നിലനിർത്തി വെക്കണം. നമ്മുടെ ആ ഒരു എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് ഒന്നും കൊടുക്കാൻ വേണ്ടി പാടില്ല. 0% ആണ് ഡിവിഡൻഡ്, ഡിവിഡൻഡ് ആയിട്ട് ഒന്നും കൊടുക്കാൻ വേണ്ടി പാടില്ല. 100% റിട്ടേൺ കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ, റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 100% അത് നിലനിർത്തി നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ വെക്കണം. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, ബിസിനസ് വലുതാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മളത് ബിസിനസിന്റെ ഉള്ളിൽ തന്നെ നിലനിർത്തുന്നത്. ഡിവിഡൻഡ് ആയിട്ട് ഒരു രൂപ പോലും കൊടുക്കാൻ വേണ്ടി പാടില്ല. 0% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, 100% റിട്ടേൺ, റേറ്റ് ഓഫ് റിട്ടേൺ മോർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ മുകളിലാണെങ്കിൽ, റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാണെങ്കിൽ 100% നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക, ഡിവിഡൻഡ് ആയിട്ട് ഒന്നും കൊടുക്കാൻ വേണ്ടി പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ, റേറ്റ് ഓഫ് റിട്ടേൺ ലെസ് ദാൻ കെയോ, റേറ്റ് ഓഫ് റിട്ടേൺ ലെസ് ദാൻ കെയോ, അതായത് റേറ്റ് ഓഫ് റിട്ടേൺ 5% കെയോ എന്ന് പറയുന്നത് 10% വിചാരിക്കാം. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 10% റിട്ടേൺ ആണ്, പക്ഷെ നമുക്ക് ആക്ച്വലി 5% റിട്ടേൺ മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് റിട്ടേൺ കുറയുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഒക്കെ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, 100% ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. കാരണം എന്താ, നമുക്ക് റിട്ടേൺ കുറയുന്ന സമയത്ത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് തോന്നും ഈ കമ്പനി അധിക കാലമൊന്നും പോവില്ല, ഇത് അത്ര കാലമൊന്നും പോകും തോന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 100% ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കൊടുക്കണം. റിട്ടേൺ കുറയുന്ന സാഹചര്യങ്ങളിൽ 100% ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. 1% പോലും ഓർഗനൈസേഷന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, ദെൻ റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഈക്വൽ ആവുന്ന സാഹചര്യത്തിൽ, ഫോർ എക്സാമ്പിൾ റേറ്റ് ഓഫ് റിട്ടേൺ 10%, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും 10%, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല, ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നെവർ ചേഞ്ച്, അൺചേഞ്ച്ഡ് വൺ, അൺചേഞ്ച്ഡ് വൺ. ഓക്കെ, അൺചേഞ്ച്ഡ് കൺസെപ്റ്റ് ആണ്. ദിസ് ഓൾ അബൌട്ട് ഇറ്റ്. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. റേറ്റ് ഓഫ് റിട്ടേൺ മോർ ദാൻ കെയോ ആവുന്ന സമയത്ത് 100% റിട്ടേൺ ചെയ്യാം, 0% 0% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ദെൻ റേറ്റ് ഓഫ് റിട്ടേൺ ലെസ് ദാൻ കെ ഓ ആവുന്ന സമയത്ത് 0% റിട്ടേൺ ആൻഡ് 100% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ആർ ഇസ് ഈക്വൽ ടു കെ ഓ ആവുന്ന സമയത്ത് അൺചേഞ്ച്ഡ് കൺസെപ്റ്റ്, അൺചേഞ്ച്ഡ് കൺസെപ്റ്റ്. ഓക്കെ, ദെൻ ഹു ഡെവലപ്ഡ് ദിസ് കൺസെപ്റ്റ്, മിറൻ ഗോഡൻ. അപ്പൊ നിങ്ങൾ ഇതൊരു ബോക്സിൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, വരച്ചു വെക്കുക. യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ എ ബെറ്റർ ഇൻട്രൊഡക്ഷൻ, ബെറ്റർ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ ദെൻ അസംപ്ഷൻസ്, ഓൾ ദ അസംപ്ഷൻസ് ഐ വിൽ എക്സ്പ്ലെയിൻ. ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്, ഇതൊരു പഴയ കൺസെപ്റ്റ് ആണ് കേട്ടോ, പഴയൊരു ടൈപ്പ് ഓഫ് തിയറിയാണ്, നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മിറൻ ഗോഡൻ ഡെവലപ്ഡ് ദിസ് കൺസെപ്റ്റ്, നൗ വി കനോട്ട് ചേഞ്ച് ദിസ് കൺസെപ്റ്റ്. സോ വി ഹാവ് ടു സ്റ്റഡി ദിസ് കൺസെപ്റ്റ് ആസ് സെഡ് ബൈ ദ മിറൻ ഗോഡൻ, വി കനോട്ട് ചേഞ്ച് ദിസ് വൺ. ഓക്കെ, അസംപ്ഷൻസ് ഗിവൺ ബൈ ദ മിറൻ ഗോഡൻ ആർ ആസ് ഫോളോസ്. അസംപ്ഷൻ നമ്പർ വൺ, ദ ഫേം ഇൻ ഓൾ ആർ ഇക്വിറ്റി ഫേംസ് നോ ഡെപ്റ്റ്, പുറത്ത് നിന്നും ഒരു കടം പോലും ഈ ഫേമുകളൊന്നും വാങ്ങില്ല എന്നാണ് പറയുന്നത്. ഡെപ്റ്റ് ഇല്ലാത്ത ഫേമുകൾ, പഴയ തിയറിയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു കടം വാങ്ങാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. ഇറ്റ് ഹാസ് നോ ഡെപ്റ്റ്, പുറത്തു നിന്ന് ഒരു കടവും വാങ്ങാതെ ഉള്ളിലുള്ള ഫിനാൻസ് കൊണ്ട് മാത്രമാണ്, റീറ്റെയിൻ ഏർണിങ്സ് കൊണ്ട് മാത്രമാണ് ഫേമുകൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മിറൻ ഗോർഡൻ പറയുന്നത്. അപ്പൊ ഞാനിത് അസംപ്ഷൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇനി നിങ്ങളോട് ചിലപ്പം ഇതിന്റെ ക്രിറ്റിസിസം ചോദിക്കാം. ക്രിറ്റിസിസം ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള തിയറിക്ക് ക്രിറ്റിസിസം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഓരോ അസംപ്ഷനും ലെസ് വാലിഡ് ആണെന്ന് പറഞ്ഞിരുന്നത്, അതായത് ഇക്വിറ്റി ഫേംസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് സങ്കല്പിക്കാം, എല്ലാം ഇക്വിറ്റി ഫേംസ് ആണെന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഡെപ്റ്റ് വാങ്ങാത്ത ഫേംസുകൾ പറയാൻ വേണ്ടി പറ്റില്ല. സോ ദിസ് തിയറി ഇസ് അൺറിയലിസ്റ്റിക് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഡ്രോബാക്ക്, ഈ തിയറിയുടെ ഡ്രോബാക്ക് ആണ്. അപ്പൊ ഓരോ അസംപ്ഷനും ലെസ് വാലിഡ് ആണ്, അല്ലെങ്കിൽ ഓരോ അസംപ്ഷനും പഠിച്ചിട്ട് അത് ലെസ് വാലിഡ് ആണ്, ഇന്നത്തെ കാലത്ത് അത് ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡ്രോബാക്ക് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ നോ എക്സ്റ്റേണൽ ഫിനാൻസിസ് യൂസ്ഡ്, പുറത്തു നിന്ന് ഒരു ഫിനാൻസിസ് യൂസ് ചെയ്യുന്നില്ല. അതിനാണ് ഇദ്ദേഹം പറയുന്നത് ഇറ്റ് ഹാസ് നോ ഡെപ്റ്റ് യൂസ്ഡ്, പുറത്തു നിന്ന് ഒരു പണവും ഡെപ്റ്റ് കടമായിട്ട് വാങ്ങുന്നില്ല, ഒക്കെ ഉള്ളിലുള്ളതാണ്. ഇന്റേണൽ റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ തിയറിയുടെ ലിമിറ്റേഷൻ ചോദിക്കുകയാണെങ്കിലോ, ഇന്റേണൽ റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റന്റ് ആവില്ല, കോൺസ്റ്റന്റ് ആവാനുള്ള സിറ്റുവേഷൻ ഇന്നത്തെ കാലത്ത് ആപ്ലിക്കബിൾ അല്ല, അത് ലെസ് വാലിഡ് അസംപ്ഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിന്റെ ഡ്രോബാക്ക് ചോദിക്കുകയാണെങ്കിലാണ് ഇത് ലെസ് വാലിഡ്, ഓരോ അസംപ്ഷനും ലെസ് വാലിഡ് ആണ്. അതിന്റെ ലിമിറ്റേഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഓരോ അസംപ്ഷനും എഴുതിയിട്ട് അത് ലെസ് വാലിഡ് ആണ്, അത് അൺറിയലിസ്റ്റിക് ആണ് എന്നൊക്കെ പറഞ്ഞ് എഴുതുകയാണെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻസോ. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അദ്ദേഹം പറഞ്ഞ അസംപ്ഷൻസ് മാത്രമാണ്. ദെൻ ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ, റാഷണൽ ഇഫ് യു വാണ്ടഡ് ടു ഗോ ലൈക്ക് എ ടെക്സ്റ്റൈൽ ഷോപ്പ്. ഇഫ് യു നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഗുഡ്സ് നോക്കിയിട്ട്
അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തുണി വാങ്ങണമെന്നുണ്ടെങ്കിൽ പല എന്താ പറയുക ഒരുപാട് തുണികൾ നോക്കിയിട്ട് ഫൈനലി നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആവുന്ന കോസ്റ്റ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക. ദാറ്റ് ഇസ് ന റാഷണൽ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് ഒരു തുണിക്കടയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, മറ്റൊരു തുണിക്കടയിൽ പോകും. ദാറ്റ് ഇസ് ന റാഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് റാഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സിന് കുറച്ച് കോസ്റ്റ് ഒക്കെ നോക്കി, നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് അതിന്റെ ചെലവൊക്കെ നോക്കിയിട്ടൊക്കെ വാങ്ങുള്ളൂ. ദെൻ ആ ഫിനാൻസ് എക്സ്ക്ലൂസീവ്ലി ബൈ റീറ്റെയിൻ ഏർണിങ്സ്. മുഴുവനായിട്ട് റീറ്റെയിൻ ഏർണിങ്സ് ആണ്, പുറത്തു നിന്ന് ഒരു പണം ഉപയോഗിക്കുന്നില്ല. നോ ഡെബ്റ്റ് ഈസ് യൂസ്ഡ്, നോ ഡെബ്റ്റ് ഈസ് യൂസ്ഡ്. ദെൻ നോ ടാക്സസ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ദെൻ ദ ഫേം ഹാസ് എൻ ഇൻഫൈനൈറ്റ് ലൈഫ്. അതായത് ഒരു ഫേം ഒരിക്കലും തകരില്ല, മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നതാണ് പറയുന്നത്. ദാറ്റ് ഇസ് ന ഇൻഫൈനൈറ്റ് ലൈഫ്. ഒരു ഫേം നമുക്കറിയാലോ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ഫേം തകരാൻ വേണ്ടിയിട്ട് ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു നാരോ കൺസെപ്റ്റ് മതി ഒരു ഫേമിന്റെ ഇമേജ് തകരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് പറയുന്ന ഈ ഒരു തിയറി പ്രകാരം പറയുന്നത് ഫേമിന് ഇൻഫൈനൈറ്റ് ലൈഫാണ്, നമുക്ക് ഫേം എത്ര കാലം വേണമെങ്കിലും നീണ്ടു നിൽക്കുന്നതാണ് പറയുന്നത്. ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞ അസംപ്ഷൻസ് ആണ്. ഇതിന്റെ ലിമിറ്റേഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഓരോ അസംപ്ഷനും എഴുതിയിട്ട് അത് ലെസ് വാലിഡ് ആണ്, അൺറിയലിസ്റ്റിക് ആണ് എന്നൊക്കെ എഴുതുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ടാക്സ് ഇല്ലാത്തൊരു കൺസെപ്റ്റ് ഉണ്ടോ? അതായത് നോ ടാക്സസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഗോൾഡൻ അപ്രോച്ചിൽ പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഗോൾഡൻ അപ്രോച്ച് പ്രകാരം അദ്ദേഹം പറയാണ് നോ ടാക്സസ് എന്ന് പറയുന്ന ഒരു അസംപ്ഷൻ. ഇന്നത്തെ കാലത്ത് ടാക്സ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടോ? ഇല്ലല്ലോ. ദാറ്റ് ഇസ് നാ ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക് വൺ. അൺറിയലിസ്റ്റിക് നമുക്കധികം എന്താ പറയുക, റിയലിസ്റ്റിക് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് ഇസ് നാ അൺറിയലിസ്റ്റിക് വൺ. ഓരോ അസംപ്ഷൻ എഴുതിയിട്ട് അതിന്റെ നേരെ അൺറിയലിസ്റ്റിക് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻസ് എഴുതാം നിങ്ങൾക്ക്. നിങ്ങളുടെ ഈ ഒരു തിയറിയുടെ ഡ്രോബാക്സ് ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഓരോ അസംപ്ഷൻ എഴുതിയിട്ട് അതിന്റെ കൂടെ അൺറിയലിസ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ ഗോൾഡൻ അപ്രോച്ച്, ആർ മോർ ദാൻ കെ ഒ, റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാണെങ്കിൽ 100% റിട്ടേൺ ചെയ്യുക, 0% ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ. ദെൻ ആർ ലെസ് ദാൻ കെ ആണെങ്കിൽ 0% റിട്ടേൺ, 100% ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ. ആർ ഈസ് ഈക്വൽ ടു ആർ ചെറിയ അക്ഷരമാണ് കേട്ടോ, ആർ ചെറിയ അക്ഷരമാണ് എഴുതാം. ആർ ഈസ് ഈക്വൽ ടു കെ ഒ, അൺചേഞ്ച് കൺസെപ്റ്റ്. ഓക്കെ. ദെൻ വോൾട്ടർ അപ്രോച്ച്. വോൾട്ടർ അപ്രോച്ച് ഡെവലപ്ഡ് ബൈ വോൾട്ടർ. വോൾട്ടർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഡെവലപ്പ് ചെയ്തത്. ഇതും സെയിം കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. സെയിം കൺസെപ്റ്റ് ആസ് കൺസേൺ വിത്ത് ദ വോൾട്ടർ അപ്രോച്ച് ആൻഡ് ഗോൾഡൻ അപ്രോച്ച് ആർ സിമിലാരിറ്റി, സിമിലർ വൺ. വോൾട്ടർ അപ്രോച്ച് പറയുന്നത് ഡിവിഡൻഡ് പോളിസി ആസ് ബിയറിംഗ് ഓൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ. അതായത് ഇന്നത്തെ ഷെയറിന്റെ മാർക്കറ്റിലുള്ള വില നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഷെയറുകളും വാങ്ങുകയും അങ്ങനെ കമ്പനിയുടെ വാല്യൂ നിശ്ചയിക്കുന്നതും ഡിവിഡൻഡ് കൊടുക്കുന്നതൊക്കെ ഇന്നത്തെ, അതായത് ഫോർ എക്സാമ്പിളിന മാർക്കറ്റ് പ്രൈസ്. അതായത് ഷെയർ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 10 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് ഇന്ന് അതിന് ഇന്നത്തെ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു 15 രൂപയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് സെഡ് ബൈ വോൾട്ടർ അപ്രോച്ച്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഡൻഡ് കൊടുക്കുക. ഇദ്ദേഹത്തിന്റെ തിയറി പ്രകാരം മൂന്ന് കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഗോൾഡൻ അപ്രോച്ച് പ്രകാരം റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തന്നെയാണ് പറഞ്ഞത്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഇവിടെ പറയുന്നത്. IRR കെ ഒയും തമ്മിലുള്ള വ്യത്യാസം, കെ ഒയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സിമിലർ തിയറിയാണ്, സിമിലർ തിയറിയാണ്, ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള തിയറിയാണ്. IRR ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ച തിയറിയിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈ സിമിലർ തന്നെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. IRR ആറും സെയിം ആണ്, ഏറെക്കുറെ സെയിം ആണ്. ഓക്കെ. സോ ദ സിമിലർ കൺസെപ്റ്റ് ഓഫ് തിയറി. IRR മോർ ദാൻ കെ ഒ. നമുക്ക് ഇതിന്റെ ഇദ്ദേഹം പറയുന്ന മൂന്ന് അസംപ്ഷൻസ് നോക്കാം. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആക്ച്വലി കിട്ടുന്ന റിട്ടേൺ ആണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മോർ ദാൻ കെ ഒ, അതായത് ഇന്റേണൽ റിട്ടേൺ കൂടുകയാണെങ്കിൽ 10%, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%, കെ ഒ 8% ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മോർ ദാൻ കെ ഒ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മോർ ദാൻ കെ ഒ ആണെങ്കിൽ അത് ഗ്രോത്ത് ഫേം ആണ്. കാരണം അത് റിട്ടേൺ കൂടുതലാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന 8% പക്ഷെ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് 10%. സോ ഹിയർ ഗ്രോത്ത് ഫേംസ് ആണ്. സോ റിട്ടേൺ കൂടുന്ന സമയത്ത് 100% അത് റിട്ടേൺ ചെയ്ത് വെക്കുക, 0% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. റിട്ടേൺ കൂടുന്ന സാഹചര്യങ്ങളിൽ ബിസിനസ് ഭാവിയിൽ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ റിട്ടേൺ കൂടുന്ന സാഹചര്യത്തിൽ ആ റിട്ടേൺ ഒക്കെ നമ്മൾ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കും, റിട്ടേൺ ചെയ്ത് വെക്കും, 100% റിട്ടേൺ ചെയ്ത് വെക്കും, ഡിവിഡൻഡ് ആയിട്ടൊന്നും കൊടുക്കില്ല. ദെൻ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ലെസ് ദാൻ കെ ഒ ആണെങ്കിൽ സെക്കൻഡ് സിറ്റുവേഷൻ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ 7% ആണെന്ന് വിചാരിക്കാം, ലെസ് ദാൻ കെ ഒ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 10%, പക്ഷേ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് 7% റിട്ടേൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡിക്ലൈനിങ് ഫേംസ് ആണ്, അതായത് ഒരു തകർച്ചയുണ്ട്, കാരണം 7% റിട്ടേൺ നമുക്ക് കിട്ടുന്നുള്ളൂ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് 10%, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. ഹിയർ 0% റിട്ടേൺ, 100% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, 0% റിട്ടേൺ.
ഇവിടെ നമ്മൾ ഡിക്ലൈനിങ് ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് വിചാരിക്കുകയാണ്, അതായത് റേറ്റ് ഓഫ് റിട്ടേൺ കുറയുന്ന സാഹചര്യം, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കുറയുന്ന സാഹചര്യത്തിൽ ഷെയർ ഹോൾഡേഴ്സ് പ്രതീക്ഷിക്കുകയാണ്, ഷെയർ ഹോൾഡേഴ്സ് വിചാരിക്കുകയാണ് ഈ ഫേം അധികകാലം പോകില്ല, ഈ ഫേം അധികകാലം പോകില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ തിയറി തന്നെയാണ്, ഈ ഫേം അധികകാലം പോകില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഷെയർ ഹോൾഡേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 100% ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കേണ്ടി വരും, 0%. നമുക്കൊന്നും റിട്ടെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഐ ആർ ആർ ഈസ് ഈക്വൽ ടു കെ ആണെങ്കിലോ, അൺചേഞ്ച്ഡ് കൺസെപ്റ്റ്, ഓക്കെ അൺചേഞ്ച്, ഒന്നും ചേഞ്ച് ചെയ്യാൻ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ ഇതിലും സെയിം അസംഷൻ തന്നെയാണ് വരുന്നത്, ഓൾ ഫേംസ് ആർ റീറ്റെയിൻഡ്, എല്ലാ ഫേംസ് ഇൻ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഫിനാൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ഇക്വിറ്റി ഫേംസ് ആണ്. ഇക്വിറ്റി ഫേംസ് മീൻസിന് ഉള്ളിലുള്ള ഫിനാൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഡെപ്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നോ എക്സ്റ്റേണൽ ഫിനാൻസിങ് മീൻസ് നോ ഡെപ്റ്റ് യൂസ്ഡ്, പുറത്തു നിന്നുള്ള ഡെപ്റ്റ്, കടം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വാങ്ങുന്നില്ല. ഐ ആർ ആർ കെ ഒ റിമെയിൻസ് കോൺസ്റ്റന്റ്, ഇൻഫൈനൈറ്റ് ഓർ വെരി ലോങ് പീരീഡ്, അതായത് ഒരു ഫേമിന്റെ അത് എത്ര കാലം വേണമെങ്കിലും ഫേം മുന്നോട്ട് പോകുന്നതാണ് ഇൻഫൈനൈറ്റ് പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്. നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, നോ ടാക്സ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഇതൊക്കെ പഴയ കൺസെപ്റ്റ് ഓഫ് തിയറീസ് ആണ്. ഓക്കെ, സെയിം സിമിലർ കൺസെപ്റ്റ് ആണ്, സിമിലർ കൺസെപ്റ്റ് ഹിയർ. ഐ ആർ ആർ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദർ മേ ബി റേറ്റ് ഓഫ് റിട്ടേൺ ആർ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, സിമിലർ വൺ ആണ്, സിമിലർ വൺ. ഓക്കെ, വോൾട്ടർ അപ്രോച്ച് ഓൾസോ ബി കംപ്ലീറ്റ് ആണ്. യെസ്, വോൾട്ടർ അപ്രോച്ചിന്റെ അസംഷൻ യു ക്യാൻ ലുക്ക് അറ്റ് ദിസ് വൺ. ഇറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ്, ഇറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് വാല്യൂവിനെ അഫക്ട് ചെയ്യാത്തത്, വാല്യൂവിനെ അഫക്ട് ചെയ്യാത്തതാണ് ഇറിലവൻസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറിലവൻസ് കൺസെപ്റ്റ് മീൻസ് വാല്യൂവിനെ അത് അഫക്ട് ചെയ്യില്ല. ദാറ്റ്സ് ഓൾ. റെസിഡിയൽ അപ്രോച്ച്, നമ്പർ വൺ, റെസിഡിയൽ അപ്രോച്ച്. ദിസ് തിയറി അസ്യൂംസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ഡു നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഡിവിഡൻഡ് ആൻഡ് റിട്ടെൻഷൻ, അതായത് ഡിവിഡൻഡ് എത്രത്തോളം കൊടുക്കണമെന്നോ അത്രത്തോളം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ച് റീറ്റെയിൻ ചെയ്ത് വെക്കണമെന്നോ അങ്ങനെയുള്ള ഒരു കാര്യം ഇറിലവൻസ് കൺസെപ്റ്റ് തിയറിയിലെ റെസിഡിയൽ അപ്രോച്ച് പ്രകാരം പറയുന്നില്ല, ഒരു കാര്യം പറയുന്നില്ല. This theory assumes that do not differentiate between the dividend and retention. നേരത്തെ നമ്മൾ കണ്ട തിയറിയിലൊക്കെ എത്രത്തോളം ഡിവിഡൻഡ് റീറ്റെയിൻ ചെയ്ത് വെക്കണം, എത്രത്തോളം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നില്ല. അത് തന്നെയാണ് ഈ ഒരു ഇറലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡിൽ സാധാരണ ഇതിൽ ചോദിക്കാൻ സാധ്യത കുറവാണ്, റിലവൻസ് ആണ് കൂടുതൽ ചോദിക്കാൻ സാധ്യത കൂടുതൽ. എങ്കിലും ജസ്റ്റ് അതിന് അസംഷൻസ് ഒക്കെ നോക്കാം. ബേസിക് ഡിസേറ്റ് ആണ് ഹയർ റിട്ടേൺ ഓൺ ദ ഓൺ ദർ ഇൻവെസ്റ്റ്മെന്റ്, ഹയർ റിട്ടേൺ ഓൺ ദർ ഇൻവെസ്റ്റ്മെന്റ്, ദസ് ഫേം ഷുഡ് റീറ്റെയിൻ ദ ഏർണിംഗ്സ്. പ്രോഫിറ്റബിൾ ആണെങ്കിൽ, അതായത് ലാഭം കിട്ടുകയാണെങ്കിൽ ഈ ഫേം റീറ്റെയിൻ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിവിഡൻഡ് കൊടുക്കും. അങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നില്ല. ഡിവിഡൻഡ് ഡിസിഷൻ നോട്ട് അഫക്റ്റ് ദ വാല്യൂ ഓഫ് ദ ഫേം, വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്ട് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഒരു കാര്യം, അതായത് എത്രത്തോളം റീറ്റെയിൻ ചെയ്ത് വെക്കണമെന്നോ എത്രത്തോളം ലൈക്ക് അങ്ങനെയുള്ള ഒരു കാര്യം എത്രത്തോളം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണമെന്നോ അങ്ങനെ ഒരു കാര്യം ഇതിൽ പറയുന്നില്ല. അതായത് റെസിഡ്യൽ അപ്രോച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ഒന്നല്ല. നമ്മൾ നേരത്തെ കണ്ട റിലവൻസ് ആണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് തിയറി. ദെൻ ഇറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡിലെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് തിയറി, മോഡി ഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച്, എം എം മോഡൽ, ഓർ എം എം അപ്രോച്ച്, ഓർ എം എം തിയറി, എം എം തിയറി. നോട്ട് അഫക്റ്റഡ് ദ മാർക്കറ്റ് പ്രൈസ് ഓർ നോട്ട് അഫക്റ്റഡ് ദ വാല്യൂ ഓഫ് ദ ഫേം. ഇത് നമ്മൾ പറഞ്ഞ ഇറിലവൻസ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നോട്ട് അഫക്റ്റഡ് ദ വാല്യൂ ഓഫ് ദ ഫേം, വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്ട് ചെയ്യാത്ത തിയറികളാണ്. ഇതിൽ കുറച്ച് അസംഷൻ പറയുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻവെസ്റ്റേഴ്സ് ബിഹേവ് റാഷണലി, ഡിവിഡൻഡ് ഡിസിഷൻ വിൽ നോട്ട് അഫക്റ്റ് ദ വാല്യൂ ഓഫ് ദ ഫേം, ദർ ആർ നോ ഫ്ലോട്ടേഷൻ, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി, ഇൻവെസ്റ്റേഴ്സ് ലാ. അതായത് ഈ ഒരു തിയറി പ്രകാരം നോട്ട് അഫക്റ്റ് ദ വാല്യൂ ഓഫ് ദ ഫേം, അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം ഇറിലവൻസ് കൺസെപ്റ്റ് അധികം കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കാണാറില്ല, റിലവൻസ് കൺസെപ്റ്റിലാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ കാണാറുള്ളത്. എങ്കിലും ജസ്റ്റ് നിങ്ങൾ ഈ ഒരു രണ്ടോ മൂന്നോ അസംഷൻസ് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള, നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, നോ ടാക്സസ്, എല്ലാത്തിലും വരുന്ന കുറച്ച് അസംഷൻസ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള അസംഷൻസ് ഉണ്ട്, ദാറ്റ് യു ഷുഡ് റിമെമ്പർ ഇറ്റ് കെയർഫുള്ളി ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് എണ്ണ, കംപ്ലീറ്റ് റിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് ഇറിലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് തിയറീസ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അപ്പോ താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.